നമസ്കാരം. മെഡിക്കൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായി ചികിത്സ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ISRM. ISRM-ൽ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകളും ലൈംഗിക പ്രശ്നങ്ങൾ മൂലം ഉടലെടുക്കുന്ന വന്ധ്യതയ്ക്കുള്ള ചികിത്സകളും മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവാഹത്തിന് ശേഷം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചും അതിന് താല്പര്യക്കുറവ് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. ISRM-ലെ ഡോക്ടർ അജൻ വർഗീസ് സാർ നമ്മോട് കൂടെയുണ്ട്. നമുക്ക് കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകാം. സാർ, വിവാഹം കഴിഞ്ഞിട്ടും ചില ദമ്പതികൾ വർഷങ്ങളോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ കാരണം? അതെ, വിവാഹം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അന്ന് തന്നെ, അതായത് ആദ്യ രാത്രിയൊക്കെ വളരെയധികം ആഘോഷിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. അന്ന് രക്തം കാണണം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ പോലും പണ്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് ഒരു 90% അല്ലെങ്കിൽ 80% അല്ലെങ്കിൽ 90% ദമ്പതികളും. പക്ഷേ ചില ദമ്പതികൾക്ക് വർഷങ്ങളോളം നീണ്ടുപോയിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്നുണ്ട്. അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടാവാം, സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെർഫോമൻസ് ആങ്ഷ്യറ്റി, അതായത് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ഭയപ്പാടുണ്ടാകുക. അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്, അവരുടെ കൂട്ടുകാരൊക്കെ അവരെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാവും, എന്താ നിനക്ക് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹതഭാഗ്യൻ അവിടെ ബെഡ്റൂമിൽ അത് ആദ്യ രാത്രി തന്നെ ഭയചകിതനായി നിൽക്കുന്ന ഒരവസ്ഥ കാണാം. അതാണ് പെർഫോമൻസ് ആങ്ഷ്യറ്റി. അങ്ങനെ പെർഫോമൻസ് ആങ്ഷ്യറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പെർഫോമൻസ് ആങ്ഷ്യറ്റി നീങ്ങാത്തിടത്തോളം കാലം അദ്ദേഹം വർഷങ്ങൾ വേണമെങ്കിലും ഇങ്ങനെ ഓരോ ഒഴിവൊഴിവുകൾ പറഞ്ഞ് നീങ്ങിപ്പോവും. അവസാനം വിവാഹമോചനത്തിൽ അത് കലാശിക്കും. അടുത്തത്, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശീഘ്രസ്ഖലനം ഉണ്ടാവും. അവർ ലൈംഗികമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, ബന്ധപ്പെടാനൊന്ന് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ആലിംഗനം ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഹഗ് കിസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ, ഒരു ചുംബനം നൽകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശുക്ലം പുറത്തേക്ക് പോവുകയും അതുപോലെ തന്നെ ലിംഗം തളർന്നു പോകുന്ന അവസ്ഥ വരും. അവർക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും സ്ത്രീകളോട് താല്പര്യമൊന്നുമുള്ളവരായിരിക്കില്ല, അവർ ഹോമോസെക്ഷലായിരിക്കും, ഗേ ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഇനി ഗേ അല്ല ബൈസെക്ഷലാണെന്നിരിക്കട്ടെ, ആ വ്യക്തിക്കും പുരുഷനോടായിരിക്കും കൂടുതൽ താല്പര്യമുണ്ടാകുക. അത്തരം വ്യക്തികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവൊഴികൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഇനി വേറെ സ്ത്രീയുടെ കാര്യമാണെങ്കിൽ, അല്ല സ്ത്രീയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ഇനി പുരുഷൻ്റെ കാര്യത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബാക്കി നിൽപ്പുണ്ട്. തൻ്റെ ലിംഗത്തിന് നീളം പോരാ, വണ്ണം പോരാ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന അങ്ങനെയുള്ള മൈക്രോപെനീസ് ഉള്ള ചില വ്യക്തികളുണ്ട്. അപ്പോൾ അതുകൂടാതെ ശരിക്കും ആവശ്യത്തിന് നീളവും വണ്ണവും ഉണ്ടെങ്കിൽ കൂടി ഇത് പോരാ എന്നുള്ള ഒരു ധാരണ ഉടലെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ധാരണ ഉടലെടുക്കുന്ന ചില വ്യക്തികൾ തീർച്ചയായിട്ടും ലൈംഗികതയോട് വിമുഖത കാണിക്കും. പിന്നെ ചില ചെറുപ്പകാലത്തുണ്ടായിരുന്ന ചില ദുരനുഭവങ്ങൾ മൂലം ലൈംഗികമായിട്ട് ഭയപ്പാടുള്ള വ്യക്തികളുണ്ടാവാം. അങ്ങനെയുള്ള വ്യക്തികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല. പിന്നെ തനിക്കിഷ്ടപ്പെടാത്ത ഒരു വധുവിനെയാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയുള്ള വിവാഹം പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ലൈംഗിക ബന്ധം ഉണ്ടായെന്ന് തന്നെ വരില്ല. അത് സാമൂഹ്യമായ ഒരു കാരണമാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതെല്ലാം ശരിക്കുള്ള ബയോളജിക്കൽ റീസണാണ്. അപ്പോൾ ഇതാണ് പുരുഷന്മാരുടെ ഭാഗത്തുള്ളത്. സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തുണ്ടാകുന്നത് വജൈനസ്മസ് അഥവാ യോനി സങ്കോചമാണ്. യോനി സങ്കോചത്തിൽ യോനിക്കുള്ളിലേക്ക് ഒന്നും കടക്കാൻ അനുവദിക്കുകയില്ല. അതായത് ഭയപ്പാട് മൂലം യോനി വളരെയധികം ടൈറ്റാവുന്നു. അങ്ങനെ ടൈറ്റാവുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലിംഗം പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഭർത്താവിനെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും, സ്ത്രീ പുറകോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഇത്തരം അവസ്ഥയിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല. പിന്നെ മിക്കപ്പോഴും പുരുഷൻ്റെ ലിംഗം ഉദ്ധരിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബാധ്യത സ്ത്രീക്കുണ്ട്. ഇത് ഗൈഡ് ചെയ്യാൻ അറിയാത്ത ചില സ്ത്രീകളുണ്ട്, അഥവാ കോയിറ്റൽ പൊസിഷൻസ്, അതായത് അവരൊക്കെ മലർന്ന് കിടക്കും, അല്ലാതെ കാലകത്താതിരിക്കുക. അതിൽ കോയിറ്റ് അതിൻ്റെ ഏത് ലെവലിലാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്നവർക്ക് അറിയില്ലായിരിക്കും. അങ്ങനെ വരുന്ന വ്യക്തികൾക്കും ലൈംഗികമായിട്ട്
ബന്ധപ്പെടാൻ കഴിയാതെ വരും. പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ അവേർഷൻ ഡിസോർഡർ ഉണ്ടാവാം, അത് ലൈംഗികതയോട് തന്നെ താല്പര്യമില്ലാത്തത്. ചെറുപ്പകാലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില ട്രോമ ഉണ്ടാകും, അതായത് ബന്ധുക്കളാലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളാലോ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് ലൈംഗികതയോട് ഭയപ്പാടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്കും ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുകയില്ല. സാർ, പുരുഷന്റെ ഈ അവസ്ഥകൾ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് ഓരോന്നോരോന്നായിട്ട് സാർ ഒന്ന് വിശദീകരിക്കാം. അതെ അതെ, പുരുഷന്റെ ആദ്യം പെർഫോമൻസ് ആങ്ഷ്യറ്റി എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അതായത് ശരിക്കും അവൻ ഇൻ്റർനെറ്റിൽ നിന്നോ അല്ലെങ്കിൽ നീല ചിത്രങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൂട്ടുകാരിൽ നിന്ന് ആർജിച്ചെടുത്തുമായ കുറേ അനുഭവങ്ങളുണ്ടാവും. അത് വെച്ചിട്ട് ആ കൺസെപ്റ്റിക്കിടെ ആ ധാരണയിൽ കൂടെ അവൻ മുമ്പോട്ട് പോവുകയാണ്. ആ ധാരണയിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ലൈംഗികമായിട്ട് കഴിവില്ല എന്ന് അവൻ തന്നെ തീരുമാനിക്കുകയാണ്. അത്തരം തീരുമാനം കൊണ്ട് അവൻ്റെ ലിംഗം ഉയരുകയില്ല. പിന്നെ ഒരു സ്ത്രീയുടെ സമീപത്ത് എത്തുമ്പോൾ അവൻ ഭയപ്പാട് മൂലം അവൻ്റെ ഉയർന്നു വരേണ്ട ലിംഗം തളർന്നു പോകുന്നൊരവസ്ഥ വരും. അതേസമയത്ത് സ്വയംബോധം ചെയ്യുമ്പോൾ അവന് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. ഇതിന് കൗൺസിലിംഗ് വേണ്ടി വരുന്നുണ്ട്. കൗൺസിലിംഗ് കൂടാതെ തന്നെ ചിലപ്പോൾ നമുക്ക് ഗുളികകളും അതുപോലെ തന്നെ ഇഞ്ചക്ഷനും പ്രയോഗിക്കേണ്ടതായി വരും. ഇവിടെ വന്ന ഒരു പുരുഷ നേഴ്സിൻ്റെ കാര്യം പറയാം. എല്ലാ രംഗത്തും നല്ല കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ലൈംഗികമായിട്ട് മൂപ്പർക്ക് എങ്ങനെയോ ഇത്തരം കുറേ കൺസെപ്റ്റുകൾ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ബന്ധപ്പെടാൻ കഴിയാതെ വന്നു. ഞാൻ ആ വ്യക്തിയെ വ്യക്തമായി പരിശോധിക്കുകയും ഒരു പ്രശ്നങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയത്ത് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ലിംഗം ഉയർന്നു വരുന്ന ചില ഗുളികകൾ, അതായത് PD5 ഇൻഹിബിറ്റേഴ്സ് ഗണത്തിലുള്ള ഗുളിക കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് കലഹിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ആ രീതിയിലുള്ള ഒരു സമീപനം അദ്ദേഹത്തിന് വന്നു. കാരണം അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉള്ളതാണ് അവിടെ പ്രശ്നം. എന്നാൽ മാനസികമായിട്ടുണ്ടാകുന്ന പെർഫോമൻസ് ആങ്ഷ്യറ്റിക്ക് PD5 ഇൻഹിബിറ്റേഴ്സ് അഥവാ സിനാപ്പിൽ അങ്ങനെയുള്ള ചില ഗുളികകൾ പ്രയോജനം ചെയ്യാറുണ്ട്. അത് നമ്മൾ സാധാരണഗതിയിൽ ഡോക്ടർമാർ ചില മരുന്നുകൾ നിർദ്ദേശിക്കുമ്പോൾ, ചില രീതികൾ നിർദ്ദേശിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അല്പം അറിവുള്ളവർ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വായിച്ചു വച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, വായിച്ചു വച്ചിരിക്കുന്ന രീതികൾ ആ രീതിയിലുള്ളതായിരിക്കും. ഉദാഹരണത്തിന് സാധാരണ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതായത് പുളിച്ചു തേറ്റി വരിക, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഡോക്ടർമാർ ഛർദിക്കുള്ള ഗുളിക എഴുതാറുണ്ട്. എനിക്ക് ഛർദി മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഇതെന്തിൻ്റെ ഗുളികയാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഛർദിയുടെ ഗുളികയാണെന്ന് പറയും. കാരണം മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഛർദിയുടെ ഗുളികയാണെന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അതേസമയത്ത് അസിഡിറ്റിക്കും ഇത്തരം ഗുളികകൾ പറ്റുമെന്നുള്ള അവർക്കറിയില്ല. അതുകൊണ്ട് ചികിത്സയുടെ രംഗത്ത് പെർഫോമൻസ് ആങ്ഷ്യറ്റിക്ക് കേവലം കൗൺസിലിംഗ് മാത്രം പോരാ. കൗൺസിലിംഗ് കൊണ്ട് കാര്യം നടക്കണമെങ്കിൽ ചിലപ്പോൾ നടക്കാതെയും വരാം. ആത്രം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഗുളികകളും ആ ഗുളികകൾ ഫലപ്രദമല്ലാത്ത അവസ്ഥയിൽ ഇഞ്ചക്ഷനും ചെയ്ത് ഒരു തവണ അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീരുന്നതായി കാണാം. പെർഫോമൻസ് ആങ്ഷ്യറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം സുഹൃത്തുക്കൾ തന്നെയാണ്. പിന്നീട് അമിതമായി വായിക്കുക, അമിതമായി ഉൾക്കൊണ്ട ഉണ്ടാവുക, ഇതിനെക്കുറിച്ച് അല്പജ്ഞാനം കൊണ്ട് താൻ ധരിച്ചിരിക്കുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുക, ഇവിടെയാണ് പുരുഷൻ്റെ പെർഫോമൻസ് ആങ്ഷ്യറ്റിയുടെ പ്രശ്നം. ഇതിലെ ഹോർമോണിന് വല്ല പങ്കുണ്ടോ സർ? ഹോർമോണിന് ഒരു പങ്കുമില്ല അതിനകത്ത്. ഹോർമോൺ തെറാപ്പിയുടെ ആവശ്യവുമില്ല. സ്ത്രീകൾക്കാണെങ്കിലോ? എങ്ങനെ സ്ത്രീകൾക്ക് പെർഫോമൻസ് ആങ്ഷ്യറ്റിക്ക് തുല്യമായ ഒന്നാണ് വജൈനസ്മസ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് പുരുഷന്റെ കാര്യങ്ങൾ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലേക്ക് പോവാം. പുരുഷന്റെ കാര്യങ്ങൾ ചിന്തിക്കാം. എന്തൊക്കെയാണ് സാർ പുരുഷന്റെ മറ്റ് പ്രശ്നങ്ങൾ? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശീഘ്രസ്ഖലനം വലിയൊരു പ്രശ്നമാണ്. ശീഘ്രസ്ഖലനം എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ്സിനുള്ളിൽ ശുക്ലം പുറത്തേക്ക് പോകുന്നതായി കാണാം. അതായത് അവർ വിവാഹം കഴിച്ചു, വിവാഹം കഴിച്ചിട്ട് ആദ്യ രാത്രിയിൽ തന്നെ സ്ത്രീ ഒന്ന് ആലിംഗനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചുംബനം നൽകുമ്പോഴോ അവരുടെ ശുക്ലം പുറത്തേക്ക് പോകുന്നു. വീണ്ടും അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. കാരണം അവരുടെ ലിംഗം ഉയർന്നു വരികയില്ല. അതാണ് അതിനകത്തുള്ളത്. ഇതുകൂടാതെ ശേഷിക്കുറവ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ശരിക്കും വിവാഹം കഴിക്കുന്ന ഇപ്പോൾ പ്രായം ഒരു 35 വയസ്സൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രമേഹം ഉണ്ടാകാം, ചിലപ്പോൾ പ്രഷർ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധം സാധ്യമാകാതെ വരുന്നത് അവർക്കുണ്ടായിരിക്കുന്ന ശേഷിക്കുറവാണ്. ഇത്തരം ശേഷിക്കുറവിന് അതിൻ്റെതായ രീതിയിൽ ചികിത്സ നൽകണം, പരിശോധനകൾ നടത്തണം, കാരണങ്ങൾ കണ്ടുപിടിക്കണം, അതിനുശേഷം അതിനുള്ള മരുന്നുകൾ നൽകേണ്ടതുണ്ട്. ഓക്കെ, ഈ പ്രമേഹം, കൊളസ്ട്രോൾ എന്ന് സാർ പറഞ്ഞല്ലോ, ഇത് സെയിം സ്ത്രീക്കും ബാധകം തന്നെയല്ലേ? അല്ല, സ്ത്രീക്ക് അത് ബാധകമാണ്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല, അത് ശേഷിക്കുറവെന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. കൂടിപ്പോയാൽ ലൂബ്രിക്കേഷൻ കുറച്ച് കുറയും.
അത്രേ ഉള്ളൂ തുടക്കത്തിലൊക്കെ. അപ്പോൾ ലൂബ്രിക്കേഷൻ കുറയുന്നത് കൊണ്ട് അവർക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്തൊരു വേദന വരുമെന്നല്ലാതെ ബന്ധപ്പെടാൻ കഴിയാതെ വരില്ല. പക്ഷേ പുരുഷനതല്ല, പുരുഷൻ്റെ ലിംഗം ഉയർന്നു നിൽക്കണം. ലിംഗം ഉയർന്നു നിൽക്കാത്ത ഒരു അവസ്ഥയിൽ അവന് ബന്ധപ്പെടാനേ കഴിയുകയില്ല. അതാണ് അതിനകത്തെ പ്രശ്നം. അതിന് ഞാൻ പ്രമേഹവും പ്രശ്നം മാത്രമല്ല, മറ്റ് പല അസുഖങ്ങൾ കൊണ്ടും പല അവസ്ഥകൾ കൊണ്ടും ഇത് ശേഷിക്കുറവുണ്ടാവാം. ആ ശേഷിക്കുറവുള്ള വ്യക്തികളെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അല്പം ഒരിക്കൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഭയപ്പാട് തുടങ്ങിയാണ്. അങ്ങനെ ഭയപ്പാട് തുടങ്ങുന്നതോടുകൂടി അവർക്ക് വീണ്ടും വീണ്ടും ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള കഴിവില്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൗൺസിലിംഗ് കൊണ്ട് മാത്രം കൗൺസിലിംഗ് ആവശ്യമാണ്. ഈ ദമ്പതികൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ്. അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ് ഇതിൻ്റെ കാരണം? അതായത് പ്രമേഹമാണോ, പ്രഷറാണോ, കൊളസ്ട്രോൾ ആണോ, ഇനി മറ്റസുഖങ്ങൾ വല്ലതും ഉണ്ടോ, പാർക്കിൻസൺസ് ഉണ്ടോ, ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉണ്ടോ, ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി ലിംഗത്തിനകത്ത് ബ്ലോക്ക് ഉണ്ടോ, ലിംഗത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് പൈപ്പ് ടെസ്റ്റ് എന്ന് അതിന് പറയുക, അതൊക്കെ ചെയ്തിട്ട് കാരണങ്ങൾ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനനുസരിച്ചുള്ള മരുന്നോ ഇഞ്ചക്ഷനോ ഇനി ഓപ്പറേഷൻ വേണ്ടി വരികയാണെങ്കിൽ അത് നൽകുക. അതാണ് ചെയ്യേണ്ടത്. ടെസ്റ്റുകള് സാധാരണ രീതിയിൽ നല്ല ചിലവുള്ളൊരു ടെസ്റ്റുകളാണ് ഇതിന് വരുന്നത്. കാരണം ഹോർമോണുകളെല്ലാം ചെയ്യണം. പൈപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു 3500-4000 രൂപ ചിലവ് വരുന്നു എന്നാണ്. പിന്നെ അടുത്ത് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗത്തിൻ്റെ വാക്യൂം എറക്ഷൻ, ബയോതെസ്മിയോമെട്രി, അതുപോലെ തന്നെ ഇത് കൂടാതെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ, അങ്ങനെ CBCSR, അങ്ങനെയുള്ള കംപ്ലീറ്റ് ടെസ്റ്റുകൾ ചെയ്തിട്ട് എവിടെയാണ് പ്രശ്നമെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ചികിത്സ തുടങ്ങാവുള്ളൂ. അതല്ലാതെ പൊട്ടക്കണ്ണ മാവയിൽ എറിഞ്ഞോണം ഒരു വയാഗ്ര കൊടുത്തു വിടുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുളിക കൊടുത്തു വിടുകയല്ല ചെയ്യുന്നത്. ആ ചെയ്യുന്നത് രോഗിയോട് ചെയ്യുന്ന ഒരു പാപമാണ്. കാരണം എന്താണെന്ന് രോഗിയുടെ യഥാർത്ഥ രോഗം നമ്മളറിയാതെ നമ്മളൊരു ഗുളിക മാത്രം കൊടുത്ത് താൽക്കാലിക പ്രയോജനം ഉണ്ടാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ? അതെ അതെ, ഇവിടെ എല്ലാ ടെസ്റ്റുകളും ഉണ്ട്. ലൈംഗികമായിട്ടുള്ള A to Z ടെസ്റ്റുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. എല്ലാ രീതിയിലും ഉണ്ട്. സാർ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പുരുഷന്മാർക്ക് ബന്ധപ്പെടുന്നതിൽ ബാധ്യത അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്? ഞാൻ സൂചിപ്പിച്ചല്ലോ ഹോമോസെക്ഷുവാലിറ്റി. അതായത് നമ്മൾ അതിൻ്റെ ഹോമോസെക്ഷുവാലിറ്റിയുടെ എണ്ണം കുറച്ച് കാണരുത്. ഒരു 100-3 മുതൽ 8% വ്യക്തികൾക്ക് ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട്. അവരെ സംബന്ധിച്ചത് അത് പരിപൂർണമായിട്ടുള്ള ഹോമോസെക്ഷുവാലിറ്റി ആവാം, ബൈസെക്ഷുവാലിറ്റി ആവാം. പക്ഷേ ഇത് അത് പറയാം, അത് വീട്ടിൽ പറയാൻ അവർക്ക് ഭയപ്പാടായിരിക്കും. പക്ഷെ അവർ അവരുടേതായ ഗ്രൂപ്പിൽ ആ രീതിയിലുള്ള ലൈംഗിക ബന്ധങ്ങൾ ആസ്വദിക്കുന്നുണ്ട്, ഹോമോസെക്ഷുവൽ ട്രെൻഡ് അവർക്കുണ്ട്, അവർക്ക് ആ രീതിയിലുള്ള പാർട്ട്ണർമാരുണ്ടാവാം. പക്ഷെ വീട്ടുകാരെ നിർബന്ധിച്ച് ഈ കഥഭാഗ്യനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കുകയാണ്. ആ വിവാഹം കഴിക്കുന്നതോടുകൂടി ആ അദ്ദേഹം മാത്രമല്ല ബുദ്ധിമുട്ടിൽ ചെന്ന് വിടുന്നത്, ഈ സ്ത്രീയുമാണ്. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ തുണി അഴിച്ച് അവിടെ ഇരുന്ന് മറ്റേ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ശിവൻ്റെയും പാർവതിയുടെ ആ ഡാൻസ് ഉണ്ടല്ലോ, ഒരു രീതിയിലും ഈ ശിവനെ ഒന്ന് ഉണർത്തിക്കൊണ്ട് വരാൻ കഴിയുകയില്ല. അതാണ് അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അവിടെ നൃത്തം മാത്രം നടക്കും. അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദന അനുഭവിക്കാൻ മാത്രമായിട്ട് ഈ വിവാഹം മാറുന്ന ഒരവസ്ഥയുണ്ട്. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമോ അവസ്ഥയോ അല്ല, അത് അവരുടെ പ്രകൃതമാണ്. ഇനി ആ പ്രകൃതമുള്ള വ്യക്തികളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കരുത്, നിർബന്ധിച്ച് അവരെ കൊണ്ട് ചികിത്സയ്ക്ക് വിധേയമാക്കരുത്. ചികിത്സയ്ക്ക് വിധേയമാക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. മാത്രമല്ല ഒരു വ്യക്തിയുടെ പ്രകൃതത്തെ മാറ്റിയെടുക്കുകയാണ്. ആടിനെ പിടിച്ചിട്ട് പട്ടിയാക്കാൻ കഴിയില്ല, പട്ടിയെ പിടിച്ചിട്ട് ആടാക്കാൻ കഴിയില്ല. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവരുടെ തലച്ചോറിൽ മാറിയിരിക്കുന്ന, അതിലെ തലച്ചോറിലുണ്ടായിരിക്കുന്ന, മാറിയിരിക്കുന്ന എന്ന് പറയാൻ കഴിയില്ല, തലച്ചോറിലുള്ള ഒരു പ്രകൃതമാണത്. ആ പ്രകൃതത്തെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? മാത്രമല്ല മാറ്റിയെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ സമൂഹത്തിൽ എൻ്റെ മകൻ ഹോമോസെക്ഷുവലാണ് അല്ലെങ്കിൽ എൻ്റെ മകൻ ലെസ്ബിയനാണ്, ഗേ ആണ് അല്ലെങ്കിൽ ലെസ്ബിയനാണെന്ന് പറയാൻ ഒരു രക്ഷിതാവും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇവനെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കുക. വിവാഹം കഴിച്ചാൽ ഇത് തനിയെ ശരിയായിക്കൊള്ളുമെന്നുള്ള ഒരു ധാരണയിലേക്ക് പോകുന്നു. പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു, അപസ്മാരമുള്ള വ്യക്തികളെ വിവാഹം കഴിപ്പിച്ചാൽ അപസ്മാരം മാറുമെന്ന്. അപസ്മാരത്തിന് ചികിത്സിക്കുക വേണ്ടത്, അതല്ലാതെ വിവാഹം കഴിപ്പിക്കുകയല്ല വേണ്ടത്. വിവാഹം കഴിപ്പിക്കുന്നത് കൊണ്ട് ഹോമോസെക്ഷുവാലിറ്റി ഒരിക്കലും മാറുന്ന പ്രശ്നമേ ഇല്ല. കുറച്ചുകൂടി ദുരിതങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ഗുണവുമില്ല. ഇനി അടുത്ത കൂട്ടുകാരുണ്ട് ബൈസെക്ഷുവൽ, അവർ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെടും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെപ്പോഴും ട്രെൻഡ് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്നതിനാണ്. അത്തരമുള്ള വ്യക്തികളെയും എൻ്റെ അഭിപ്രായത്തിൽ
വെറുതെ വിടുക. ഇനി വിവാഹം കഴിഞ്ഞതിന് ശേഷം ചില ബൈസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അവരെ നമുക്ക് ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ എപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചായ തന്നെയാണ് ഇഷ്ടം. അവൻ്റെ മുമ്പിൽ കാപ്പി കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല, അവൻ ചായക്ക് വേണ്ടി ചായ തേടി പോകും. ഇത് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ളതോ ബൈസെക്ഷൽ ആയിട്ടുള്ളതോ വ്യക്തികളെ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അവരെ ജീവിക്കാൻ വിടുക. അങ്ങനെ ഞാനിതിനെ ഈ പറയുന്ന അർത്ഥം എല്ലാവരെയും പിടിച്ച് ഹോമോസെക്ഷൽ ആക്കണമെന്നല്ല, ആയിട്ടുള്ളവരെ അങ്ങനെയുള്ളവരെ നമ്മൾ ശിക്ഷിക്കരുത്, അതാണ് അതിനകത്ത് പറയാനുള്ളത്. അതൊക്കെ ശരിക്കും ഹോർമോൺ വ്യതിയാനത്തിലല്ലേ അങ്ങനെ? ഹോർമോൺ വ്യതിയാനം മാത്രമല്ല ഹോമോസെക്ഷാലിറ്റി, അതൊരു ബ്രെയിനിൻ്റെ ഒരു ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രോപ്പർട്ടിയാണ്. ജന്മനാ ഹോമോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ആർജിച്ചെടുക്കുന്ന ഹോമോസെക്ഷാലിറ്റി ഉണ്ട്. ആർജിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിലെ ഇതിൽ, പിന്നെ ഒരു ചില സന്ദർഭങ്ങളിൽ മാത്രം ഹോമോസെക്ഷൽ ആവുന്ന വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല, നമുക്ക് മാറ്റിയെടുക്കുക. ഇപ്പോൾ ജയിലിൽ, ഹോസ്റ്റലുകളിൽ അങ്ങനെയുള്ള ഇതിലൊക്കെ ചിലപ്പോൾ ഹോമോസെക്ഷലായി പോകുന്ന ചില വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മാറാൻ കഴിയുന്ന കാര്യമാണ്. അതിനെ ബൈസെക്ഷൽ എന്ന് അല്ല പറയേണ്ടത്, അത് സിറ്റുവേഷനൽ ഒരു ആ സമയത്ത് ഒരു അവസ്ഥ മാത്രമാണ്. സാർ ഇപ്പോൾ പുരുഷന്മാരെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്? അതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. മൈക്രോ പെന്നിസ് അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്, അവരുടെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. മൈക്രോ പെന്നിസ് എന്ന് പറഞ്ഞാൽ ലിംഗത്തിന് 2 ഇഞ്ചിലും താഴെ നീളം ഉള്ളവർ, തീരെ വണ്ണമില്ലാത്തവർ, അവർ ഹൈപ്പോഗോണഡിസം അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അവർക്കുണ്ടാകും. അതുപോലെ തന്നെ ചില ക്രോമോസോമൽ ഡിസോർഡർ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമ്മൾ വിവാഹം നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് തെറ്റാണ്. ക്ലിൻഫിൽട്രേ സിൻഡ്രോം, അങ്ങനെ ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഒക്കെ ഉള്ള അത്തരം വ്യക്തികളൊക്കെ വെറുതെ വിവാഹം കഴിപ്പിച്ച് ഒരു സ്ത്രീയുടെ ജീവിതവും കൂടി കളയേണ്ട ആവശ്യമില്ല. അതൊന്ന് വിശദീകരിക്കുമോ സാർ? അല്ല, നമ്മുടെ സാധാരണ ഇതിൽ 46XY എന്ന ക്രോമോസോമാണ് നമുക്ക് വേണ്ടത്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം XYY ഉണ്ടാവാം, ചില സംബന്ധം 46X മാത്രമായിട്ട് വരാം. അങ്ങനെ ക്രോമോസോമൽ വ്യതിയാനം ഉണ്ടാകുന്ന ചില വ്യക്തികൾ ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയില്ല. അങ്ങനെ ആണും പെണ്ണും അല്ലാത്ത ഒരു വിഭാഗമുണ്ട്. അവരെ പ്രഥമ ദൃഷ്ട്യാ അവർ പുരുഷനായി തോന്നാം. അത്തരം വ്യക്തികളെ ആ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ എടുക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക. പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ട് വിവാഹം കഴിക്കാൻ പറ്റുന്ന വ്യക്തിയാണോ എന്നുള്ളത് നോക്കുക, അതാണ് അതിനകത്തെ പ്രശ്നം. ഇത് സ്ത്രീകളെ കുറിച്ചിട്ട് സാർ പറയാന്ന് പറഞ്ഞല്ലോ, അതൊന്ന് പറയൂ സാർ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതെ വരുന്നതിൻ്റെ ഒരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള വിരക്തി ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ചെറുപ്പകാലത്തിൽ ഏതെങ്കിലും ട്രോമ ഉണ്ടാകുക, അതായത് ബന്ധുക്കളാലോ സ്വന്തം പിതാവിനാൽ പോലും സ്വന്തം സഹോദരനാൽ പോലും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളുള്ള ചില വ്യക്തികൾക്ക് ലൈംഗികമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ വീണ്ടും പ്രോബ് ചെയ്ത് പോകുമ്പോഴാണ് ഇന്നതാണ് കാരണമെന്ന് മനസ്സിലാകുക. അതൊക്കെ ചികിത്സിച്ച് മാറ്റാൻ കൗൺസിലിങ്ങിൽ കൂടെ കഴിയും, ചില സൈക്കോതെറാപ്പിയിലൂടെ കഴിയും. അതല്ലാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിർബന്ധിച്ച് അവരുടെ കാരണങ്ങളൊന്നും മനസ്സിലാകാതെ അവരെ മാത്രം പഴിചാരിയാണെങ്കിൽ വീണ്ടും ആ പ്രശ്നം അതേ രൂപത്തിൽ തന്നെ വരികയുള്ളൂ. പിന്നെ അടുത്തത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യോനി സങ്കോചം എന്നൊരവസ്ഥയുണ്ട്. യോനി സങ്കോചം എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടാവും, നല്ല സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാവും. ക്ലൈറ്റോറിസ് വഴിക്ക് അവർ സ്വയംഭോഗം പോലും ചെയ്യാറുണ്ട്, ക്ലൈറ്റോറിസ് ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ യോനിക്കുള്ളിലേക്ക് ഒരു മുട്ടുസൂചി പോലും കടത്താൻ അവർ അനുവദിക്കില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് യോനി സങ്കോചം അഥവാ വജൈനസ്മസ്. ഈ വജൈനസ്മസ് അഥവാ യോനി സങ്കോചമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ലൈംഗിക അവരുടെ ഭർത്താവിനെ വളരെ സ്നേഹമായിരിക്കും, ഹഗ് ചെയ്യും, കിസ് ചെയ്യും, എല്ലാം ചെയ്യും, ഒരു പ്രശ്നങ്ങളുമില്ല. അവർ ഭർത്താവിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. ലൈംഗിക ബന്ധം മാത്രം പറ്റില്ല, അതായത് പെനിട്രേറ്റീവ് സെക്സ്, യോനിക്കുള്ളിലേക്ക് ലിംഗം കടന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിക്കും അവർ സമ്മതിക്കില്ല. ഇത്തരം വ്യക്തികൾക്ക് കൂട്ടുകാരിൽ നിന്നോ ഇൻ്റർനെറ്റ് വഴിക്കോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഏതെങ്കിലും ആദ്യ സ്ത്രീ ഇതിൻ്റെ വീരകഥകൾ വിവരിക്കുമല്ലോ, ആ വീരകഥകൾ ആകാംക്ഷയോട് കേട്ടിരിക്കുമ്പോൾ അല്പം വേദന ഉണ്ടായി, കുറച്ച് ചോര വന്നു, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്കും രക്തം വരുമോ, എനിക്കും വേദന ഉണ്ടാകുമോ എന്നുള്ള ഭയപ്പാടുകൂടി ഈ രീതിയിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു കൂട്ടം സ്ത്രീകളെ കാണാം. ഇതാണ് വജൈനസ്മസ്. വജൈനസ്മസ് ശരിക്കും ചികിത്സിച്ചാൽ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഞങ്ങളിവിടെ പ്രത്യേകം അതിനായി ചികിത്സ നൽകുന്നുണ്ട്. ഡയലേറ്റർ തെറാപ്പി നല്ലൊരു മാർഗമാണ്.
കൗൺസിലിംഗ് അതിൻ്റെ കൂട്ടത്തിൽ വരണം. ഇതുകൂടാതെ തന്നെ എത്രത്തോളം വജൈനസ്മസ് ഉണ്ടെങ്കിലും ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹോർമോൺ ലെവൽ ഉണ്ടെങ്കിൽ അവരുടെ വജൈനസ്മസിന് ആക്കം കുറയും. അതുകൊണ്ട് ഞങ്ങളിവിടെ വരുന്ന വ്യക്തികൾക്ക് ആദ്യം എല്ലാ ഹോർമോണുകളും ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇവർക്ക് ലൈംഗികമായിട്ടുള്ളൊരു പോരായ്മ അവിടെ ബാക്കി നിൽക്കുന്നത് കൊണ്ടാണോ വജൈനസ്മസ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നതെന്ന്, അതായത് ഒരു സീസ പോലെയാണ്. ഹോർമോൺ ലെവൽ വളരെയധികം താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആ വിരക്തി അല്ലെങ്കിൽ അതിന് ബന്ധപ്പെടാനുള്ള ആ ആഭിമുഖ്യം കുറയും. അതുകൊണ്ട് ആദ്യം ഹോർമോണുകൾ ടെസ്റ്റ് ചെയ്യുന്നു, ഞങ്ങളൊരു കൗൺസിലിംഗ് നൽകുന്നു, അതിനുശേഷം അവരെ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള പൊസിഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് വിടുന്നു. ഇതിനുശേഷം അവർ വരുമ്പോൾ അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല, അഥവാ ഭർത്താവിന് ഇവരുടെ യോനിയിൽ വിരൽ പോലും പ്രവേശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരെ നാം വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ഡയലേറ്റർ തെറാപ്പിയിലേക്ക് പോകുന്നു. എന്താണ് സാർ ഈ ഡയലേറ്റർ തെറാപ്പി? ഡയലേറ്റർ തെറാപ്പി വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ യോനിക്കുള്ളിലേക്ക് ഏറ്റവും ചെറിയ ഒരു ഡയലേറ്റർ കടത്തുന്നു, അത് മുമ്പോട്ടും പുറകോട്ടും നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഡോക്ടറല്ല കടത്തേണ്ടത്, ഈ രോഗി തന്നെയാണ് അത് കടത്തേണ്ടത്. രോഗിക്ക് അത് കടത്തുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഡോക്ടറെയും ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഭർത്താവും ഡോക്ടറും കൂടി ഈ ഏറ്റവും ചെറിയ ഡയലേറ്റർ ഉള്ളിലേക്ക് കടത്തുന്നു. അതിനുശേഷം അതിൻ്റെ വലിയ ഡയലേറ്റർ കടത്തുന്നു. ഏതെങ്കിലും ഒരു ഡയലേറ്റർ കടത്തിക്കഴിഞ്ഞാൽ ഒരു 10 or 15 മിനിറ്റ് നേരം അവർക്ക് പ്രത്യേകം ഒരു റൂമിൽ അവർ ഈ ഡയലേറ്റർ മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് ഡയലേറ്റർ തെറാപ്പിയുടെ ബേസിക് തിയറി. അതിൻ്റെ അടുത്ത ഡയലേറ്റർ കടത്തിക്കഴിയുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം. പല തവണ ആവർത്തിക്കപ്പെടുമ്പോൾ അവർക്കിതൊരു നിസ്സാര സംഭവമായി തോന്നും, ഇത്ര ഈ കാര്യത്തിലാണോ ഞാൻ ഭയപ്പെട്ടതെന്ന് തോന്നും. അതിനുശേഷം അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ ലിംഗത്തിൻ്റെ വലിപ്പമുള്ള ഏതാണ്ട് അതിന് സമാനമായ ഡയലേറ്റർ കടത്തുവാൻ കൊടുക്കുന്നു. ഇത് ഡോക്ടർ ഇതിനകത്ത് ഒരു കാറ്റലിസ്റ്റായി മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ, അല്ലെ ഡോക്ടറല്ല ഡയലേറ്റർ കടത്തേണ്ടത്. അങ്ങനെയുള്ള ചികിത്സയാണ് ഞങ്ങളിവിടെ ചെയ്തിട്ട് ഈ ഒട്ടനവധി ദമ്പതികൾക്ക് സുഖമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോഴുള്ള ചോരവരലോ, ചില വ്യക്തികളുടെ ഇവിടുന്ന് തന്നെ ഡയലേറ്റർ കടത്തുമ്പോൾ അവരുടെ കന്യാചർമ്മം പൊട്ടുന്നതായി കണ്ടിട്ടുണ്ട്. ചില സ്ത്രീകൾക്ക് വളരെ കട്ടിയുള്ള കന്യാചർമ്മം ഉണ്ടാകാറുണ്ട്, അതും ഈ ഡയലേറ്റർ തെറാപ്പി കൊണ്ട് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലർക്ക് അത് ഹൈമനെക്ടമി ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ സത്യം പറയട്ടെ, വജൈനസ്മസിൻ്റെ ചികിത്സയ്ക്ക് ഹൈമനെക്ടമി വലിയ ഗുണമൊന്നും ചെയ്യാറില്ല. കാരണം ഭയപ്പാട് കൊണ്ടുണ്ടാകുന്ന യോനി സങ്കോചത്തിന് ഈ ഹൈമനെക്ടമി അല്ല പ്രശ്നം. ഇനി സ്ത്രീകൾക്കൊരു ധാരണ വരാറുണ്ട്, ഭർത്താവിൻ്റെ ലിംഗം കടക്കുമ്പോൾ വേദന വരുമോ ഇതൊക്കെ. അത് അവരൊരു കൺസെപ്റ്റ് മാത്രമാണ്, അങ്ങനെ ഒരു വേദനയൊന്നും വരുന്ന ഒരു അവസ്ഥയല്ല. ശരിയായ ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ വേദനയൊന്നും ഉണ്ടാവില്ല. ഇനി ഡയലേറ്റർ തെറാപ്പി കഴിഞ്ഞ് വീണ്ടും കൗൺസിലിംഗ് ആവശ്യമായി വരാറുണ്ട്. വീണ്ടും വീണ്ടും അവർ ചിലപ്പോൾ 1 or 2 months ഇവിടെ വരേണ്ടി വരാറുണ്ട്. ഇതാണ് ഈ ചികിത്സാ രീതി. അപ്പോൾ 3 months ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്? അല്ല, ചിലർക്ക് 1 ആഴ്ച കൊണ്ട് തന്നെ അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് തന്നെ ചികിത്സ. വജൈനസ്മസിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിരിക്കും. അതായത് ഒരു 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഒരു ദമ്പതികൾ ഇവിടെ വന്നിരുന്നു. അവർ നഗരത്തിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ പോയി അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഗൈനക്കോളജിസ്റ്റാണ് ഇങ്ങോട്ട് റെഫർ ചെയ്തത്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ഒരു വിമുഖത വന്നിരിക്കുകയായിരുന്നു. നോക്കുമ്പോൾ ഈ സ്ത്രീക്ക് വജൈനസ്മസ് ഉണ്ടായിരുന്നു, അവർക്ക് ഇവിടുന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പോകാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പോൾ അവർ ഗൾഫിൽ ഒരു കുട്ടിയുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. എന്നാൽ എത്ര ചികിത്സിച്ചിട്ടും എന്ത് ചെയ്തിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ചില ദമ്പതികളുമുണ്ട്. അതിലെ കാരണം എന്താണെന്ന് വെച്ചാൽ ചികിത്സയോടെ അവർക്ക് ഇതിന് റിപ്പീറ്റഡായി വരേണ്ടതുണ്ട്. അത് വരാതിരിക്കുക, അവരവരുടേതായ ചില കൺസെപ്റ്റിൽ പോവുക, ചികിത്സയോട് മടുപ്പ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇനി സാർ, ഇത്തരം ചിന്താഗതികൾ വരുന്നുണ്ടല്ലോ, അതായത് ബന്ധപ്പെടാൻ താല്പര്യമില്ലായ്മ, അത് ഈ നീലചിത്രം അഥവാ ഈ പറയുന്ന സ്വയംഭോഗം ഈ സ്ത്രീയും പുരുഷനും വിവാഹത്തിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം ബന്ധത്തിലേക്ക് പോവാതിരിക്കല്ലോ, അങ്ങനെ വല്ല എന്തെങ്കിലും സാറിൻ്റെ അറിവിലുണ്ടോ? അങ്ങനെയല്ല. നീലചിത്രങ്ങൾ കാണുന്ന പുരുഷന്മാർക്ക് ചില സന്ദർഭങ്ങളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടും. അവർക്ക് യഥാർത്ഥ രംഗത്തേക്ക് വരുമ്പോൾ, അവരുടെ സ്വന്തം ഭാര്യയെ കാണുമ്പോൾ അതൊരു 1000-ൽ 1 മാത്രമായി മാറും. എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ഇദ്ദേഹത്തിൻ്റെ ലിംഗം ഉദ്ധരിച്ച് വരണമെങ്കിൽ ഒരു ഉത്തേജക വസ്തുവായിട്ട് ഈ സ്ത്രീ മാറില്ല. അദ്ദേഹത്തിന് ഈ വിർച്വലായിട്ട് ഇങ്ങനെ, അതാണല്ലോ ഫേസ്ബുക്കിലൊക്കെ 10 or 50 വയസ്സുള്ളവരുടെ കൂടെ 16 വയസ്സുകാരും ഓടിപ്പോണത്. ഇതിങ്ങനെ വിർച്വലായിട്ടുള്ള അങ്ങനെ ഒരു ഇതുണ്ട്, അത് ബ്രെയിനിൽ ആ രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇത് നീലചിത്രങ്ങൾ തുടർച്ചയായി കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് അതിനകത്തെ പ്രശ്നം, അല്ലാതെ മറ്റു കാര്യങ്ങളല്ല. അത് ഇത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തന്നെയാണ്. അല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ചില നീലചിത്രങ്ങൾ കാണുന്നതുകൊണ്ട് ഈ നീലചിത്രങ്ങളിൽ അതിൽ ആക്ട് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നവരുടെ ലിംഗം വളരെ വലുതായിരിക്കും. ഇത്രത്തോളം വലിപ്പമുണ്ടാവും ആ ലിംഗത്തിന്, അപ്പോൾ പുരുഷൻ്റെ ലിംഗം അത്ര വലുതായിരിക്കും എന്നുള്ള ഭയപ്പാട് ഉടലെടുക്കാറുണ്ട്. ആ രീതിയിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള ഇത്. പിന്നെ മാത്രമല്ല, നീലചിത്രങ്ങളിൽ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല. അത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ 10-20 ആൾക്കാരെ ഇടിച്ച് തെറിപ്പിക്കുന്നതൊക്കെ കാണാം, അതൊക്കെ സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീലചിത്രങ്ങളും ഒരു സിനിമ മാത്രമാണ്. അതിനകത്ത് കാണുന്നതൊന്നും ലൈംഗികതയായിട്ട് വലിയ ബന്ധമൊന്നും ഉള്ളതല്ല. കാരണം ഒരു തുടർച്ചയായിട്ട് ഒരു വ്യക്തി 3 മണിക്കൂറൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന നീലചിത്രങ്ങളിൽ കാണാൻ പറ്റും. അത് ജീവിതത്തിൽ ഒരു മനുഷ്യനും കഴിയുന്ന കാര്യമല്ല, ഒരു സ്ത്രീക്കും കഴിയുന്ന കാര്യമല്ല, ഒരു പുരുഷനും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അത്തരം ലൈംഗിക ബന്ധങ്ങൾ ആണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കുകയും സിനിമ കാണുന്നതെല്ലാം ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലെ അതിലാകൃഷ്ടരായിട്ട് ആ രീതിയിൽ ജീവിക്കുക, ആ കൺസെപ്റ്റോടുകൂടി നിൽക്കുന്നവർക്ക് ലൈംഗിക ബന്ധം, യഥാർത്ഥ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. സാർ പറഞ്ഞല്ലോ പുരുഷനുണ്ടാകുന്ന ഒരു പ്രശ്നം, അതായത് ശീഘ്രസ്ഖലനം അല്ലേ, അപ്പോൾ ഇതെന്താണ് സാർ സംഭവം, അതിനെ കുറിച്ചിട്ടൊന്ന് സാർ ഒന്ന് വിശദീകരിക്കൂ. ശീഘ്രസ്ഖലനം ഒന്നുമല്ല, ശുക്ലം വളരെ പെട്ടെന്ന് പോവുക. അത് ലിംഗം നമ്മുടെ ഒരു സാധാരണ ഇതിൽ ഒരു 3 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ പുരുഷൻ്റെ ലിംഗം ശുക്ലം പോകാതെ നിൽക്കേണ്ടതുണ്ട് ലൈംഗിക ബന്ധത്തിന്. ഇത് 3 മിനിറ്റ് പോയിട്ട് 30 സെക്കൻഡ് പോലും നിൽക്കാത്ത ഒരവസ്ഥ, പെട്ടെന്ന് ശുക്ലം പോവുക, ലിംഗം തളർന്നു പോവുക. അപ്പോൾ ഇത് വിവാഹത്തിന് ശേഷം അതൊരു പ്രശ്നമായിട്ടായിരിക്കും, പ്രശ്നമായി മാറും, അതിനുള്ള ചികിത്സ നൽകിയാൽ അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. സാർ പൊതുവെ ഒരു ചിന്താഗതിയുണ്ട്, വലിയ ലിംഗമുള്ളവർ ചെറിയ യോനിയിലേക്ക് ബന്ധപ്പെടാൻ സാധിക്കില്ല എന്നൊരു ചിന്താഗതി, അത് എത്രത്തോളം? അത് തെറ്റാണ്. അതിന് ലിംഗത്തിൻ്റെ വലിപ്പം എത്രത്തോളം കൂടിയാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ യോനി എത്ര ചെറുതായാലും ശരി, അതിനകത്തേക്ക് ലിംഗം പ്രവേശിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകുകയില്ല. അതേസമയത്ത് ആക്രാന്തം കാട്ടണമെന്ന് മാത്രമേ അതിനകത്ത് പറയാറുള്ളൂ. യോനിക്കുള്ളിലേക്ക് ചിലപ്പോൾ യോനി ചിലപ്പോൾ ഡയലേറ്റ് ചെയ്യേണ്ടതായി വരാം. അത് ഇത്തരം വ്യക്തികൾക്ക് സ്വന്തം വിരലുകൾ കൊണ്ട് തന്നെ ഡയലേറ്റ് ചെയ്യുവാൻ കഴിയും. ഇനി യോനിക്കുള്ളിലേക്ക് സ്വയംഭോഗം ചെയ്യാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരുടെ യോനി ചിലപ്പോൾ വികസിച്ചിട്ടുണ്ടാവില്ല. അത്തരം വ്യക്തികൾക്ക് സ്വന്തം ഭർത്താവിൻ്റെ വിരലുകൊണ്ട് യോനി വികസിപ്പിച്ച് അതിനകത്തേക്ക് ലിംഗം കടത്തുവാൻ കഴിയും. ഇനി വലിപ്പം കൂടിപ്പോയതുകൊണ്ട് യോനിക്കുള്ളിലേക്ക് ലിംഗം കടക്കാതിരിക്കുന്ന ഒരവസ്ഥയും വരുന്നില്ല. ശരിക്കുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കടക്കും. ആ ഈ ഒരു ധാരണ വച്ചിട്ടാണ് വജേനപ്സസ് പോലും ആ യോനി സങ്കോചം പോലും ഡെവലപ്പ് ചെയ്യുന്നത്. വാസ്തവത്തിൽ യോനി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതിനുള്ളിൽ ഒരു ചെറുവിരൽ കടത്താൻ കഴിയും, ഒരു കുട്ടിയുടെ തല പോലും അതിനുള്ളിൽ കൂടെ വരും. ഇങ്ങനെ തല പോലും വരുന്നത് കൊണ്ട് യോനിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ലിംഗമായാലും അതിനുള്ളിലേക്ക് കടത്താൻ കഴിയും. പിന്നെ അതിന് അത് ആ ഞാൻ പറഞ്ഞല്ലോ, വിഗ്രസായിട്ടുള്ള ലൈംഗിക ബന്ധമാകരുത് തുടക്കത്തിൽ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതായത് വിഗ്രസായിട്ടുള്ള ലൈംഗിക ബന്ധമാകുകയാണെങ്കിൽ പോലും ഒരു സ്ത്രീക്ക് താങ്ങാൻ പറ്റാത്ത ലിംഗമൊന്നും ഇവിടെ പ്രകൃതി സൃഷ്ടിച്ചിട്ടില്ല, അതവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തന്നെ കഴിയും. ഈ ധാരണ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ലിംഗം കാണുമ്പോഴത്തേക്കും പെൺകുട്ടി ഭയപ്പെട്ടിട്ട് ഇത് ഇതിനുള്ളിലേക്ക് കടക്കുമോ, എനിക്ക് വേദന വരുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. മാത്രമല്ല തുടക്കത്തിൽ ചിലപ്പോൾ അത്തരം വ്യക്തികളുടെ കന്യാചർമ്മം അവിടെ ആദ്യമായിട്ടായിരിക്കും പൊട്ടിപ്പോകുന്നത്, ആ സമയത്ത് രക്തം വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഭയപ്പാടായി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വിമുഖത വരും. സാർ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സാറിൻ്റെ അടുത്ത് വന്നതിൻ്റെ എന്താ പറയുക എക്സ്പീരിയൻസ് സാറിന്? ഉണ്ട്. അത്തരം കേസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ യോനി ഡയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിലോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് അവരുടെ തൊലി നീങ്ങിയപ്പോൾ അവിടുന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ സ്വാഭാവികമാണ്. ഏതൊരു സെക്സോളജിസ്റ്റിൻ്റെ ക്ലിനിക്കിലും ഇത്തരം കേസുകൾ വരും. അതിന് അതിൻ്റെതായ ചികിത്സ നൽകണം. അതല്ലാതെ ഇതിങ്ങനെ ഭയപ്പാടോടുകൂടി അവിടെ പറയ്ക്കുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മൂടി വെച്ചാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ അതിന് ചികിത്സ നൽകിക്കഴിഞ്ഞാൽ നല്ല സുഖ സന്തോഷകരമായ ലൈംഗിക ജീവിതം നയിക്കാൻ കഴിയും. സാർ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ
അതിൻ്റെ പൊസിഷൻസ് അറിയാത്തത് കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ട്? അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതായത് ലൈംഗികമായിട്ടുള്ള കോയിറ്റൽ പൊസിഷൻസ് ഉണ്ട് പല രൂപത്തിലുള്ള. നമ്മുടെ കാമസൂത്രയിലൊക്കെ 64 അങ്ങനെയുള്ള പല രീതിയിലുള്ള പൊസിഷൻസ് പറയും. അത്രയൊക്കെ പോയി നമ്മൾ ഗുസ്തി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് ഒരു മിഷണറി പൊസിഷനിലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതെന്ന് സാധാരണ രീതിയിൽ ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ബാക്കി പൊസിഷൻസൊക്കെ നമുക്ക് ഒത്തിരി ഒട്ടനവധിയുണ്ട്. വുമൺ ഓൺ ടോപ്പ് പൊസിഷനുണ്ട്, ഡോഗി പൊസിഷനുണ്ട്, അങ്ങനെ പല പൊസിഷനുമുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ തൽക്കാലം മിഷണറി പൊസിഷനെങ്കിലും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. കാരണം ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലർന്നങ്ങ് കിടക്കുക, കാലുകൾ പോലും അകത്താതിരിക്കുക. ശരിക്കും ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ സ്ത്രീ അവരുടെ കാലുകൾ അകത്തി വയ്ക്കേണ്ടതുണ്ട്. പുരുഷൻ്റെ ലിംഗം അവർ തന്നെ ഗൈഡ് ചെയ്ത് യോനിക്കുള്ളിലേക്ക് കടത്തേണ്ടതുണ്ട്. അത് ഭർത്താവിൻ്റെ കടമയല്ല, ഭർത്താവല്ല ഗൈഡ് ചെയ്യേണ്ടത്. ആ രീതിയിലുള്ള പൊസിഷൻസ് വ്യക്തമായി മനസ്സിലാക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളുണ്ട്. ഇവിടെ ഒരു 42 വയസ്സായിട്ട് ആദ്യമായി വിവാഹം കഴിച്ചതാണ്. ആത്രം ഒരു സ്ത്രീയെയും കൊണ്ട് ഒരു പുരുഷനിവിടെ വന്നിരുന്നു. ആ പുരുഷനും കല്യാണം കഴിക്കുന്നത് 45-ാമത്തെ വയസ്സിലാണ്. അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. നോക്കുമ്പോൾ മറ്റ് യാതൊരു പ്രശ്നവുമില്ല, നല്ല ഇറക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ യോനിക്ക് വികാസമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കാരണം ഈ സ്ത്രീ കട്ടിലിൽ കിടക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ കിടക്കുന്നു. ഒരു രീതിയിലുള്ള അനക്കം ഉണ്ടാകാതെ അത് നേരെ അങ്ങ് കിടക്കുന്ന രീതിയിൽ അത്രത്തോളം അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. അത് തിരുത്തി കൊടുത്തപ്പോൾ അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഇപ്പോൾ അവർക്കൊരു കുഴപ്പമില്ലാതെ പോകാൻ കഴിയുന്നുണ്ട്. അതിന് സെക്ഷ്വൽ പൊസിഷൻസ് ഒരു ഘടകം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ സെക്ഷ്വൽ പൊസിഷനൊക്കെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാവുന്ന അവസ്ഥയായി കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തരം പൊസിഷൻസ് അറിയില്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് വിവാഹത്തിന് ശേഷം ബന്ധപ്പെടാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളെയും കുറിച്ചാണ്. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ISRM-ൽ ഇത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാണ്. ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളിവിടെ പരിഹാരം നൽകുന്നുണ്ട്. അത് വിവാഹത്തിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്തതാകട്ടെ, ശീഘ്രസ്ഖലനമാകട്ടെ, രതിമൂർച്ച ലഭിക്കാത്തതാവട്ടെ, ഇനി ശേഷിക്കുറവാകട്ടെ, ലൈംഗിക താല്പര്യമില്ലാത്തതാകട്ടെ, ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അതായത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ, അതിനുള്ള പരിഹാരം ഞങ്ങളിവിടെ നൽകുന്നുണ്ട്. ഞങ്ങളുടെ നമ്പർ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ദയവായി ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.